Hi friends, Hindi combined study learning together like ellavarku swagatham. Innu njan ningalode oru kadha parayanaanu aagrahikkunnathu. Deviyum Meenayum kuttikalam mudale kootukaarayirunnu. Avaru Anganavadi mudale plus 2 vare orumichaanu padichathu. Angane plus 2 n shesham Deviyude achane Chennayilekku transfer kitti. Angane ദേവിയുടെ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറി. അങ്ങനെ ദേവി ബികോം പഠിച്ചതും അതുപോലെ എം ബി എ പഠിച്ചതും ഒക്കെ തമിഴ്നാട്ടിലായിരുന്നു. ഇവിടെ മീനയാണെങ്കിൽ ബികോം പഠിച്ചത് നാട്ടിലെ ഒരു കോളേജിൽ തന്നെയായിരുന്നു പഠിച്ചത്. അങ്ങനെ ഉയർന്ന മാർക്കോടുകൂടിയാണ് അവൾ പാസ്സായത്. പക്ഷേ സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് അവൾക്ക് തുടർന്ന് പഠിക്കാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ അവളെന്ത് ചെയ്തു, ഒരുപാട് ടെസ്റ്റുകളൊക്കെ എഴുതി ഒരു ജോലിയിൽ അവൾ എത്തിച്ചു തന്നു. അങ്ങനെ ആ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് തിരുനെൽവേലിയിലെത്തി. അപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ നമ്മുടെ പഴയ സുഹൃത്ത് ദേവിയും ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഒരേ ദിവസം ജോലിയിൽ പ്രവേശിച്ചു. മീനയാണെങ്കിൽ ഒരു ചിട്ടയുള്ള കൂട്ടത്തിലാണ്, കൃത്യമായിട്ട് ചിട്ടയോടുകൂടി ജോലി ചെയ്യുന്ന കൂട്ടത്തിലാണ് മീന. ദേവിയാണെങ്കിൽ അങ്ങനെ ചിട്ടയൊന്നും ഇല്ലാത്ത ഒരു ടൈപ്പ് സ്വഭാവക്കാരിയാണ്. മീന എല്ലാ ദിവസവും കൃത്യമായിട്ട് ജോലി ചെയ്യും. ഓഫീസ് ടൈമിൽ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെക്കും. ഇൻ്റർവെൽ ടൈമിൽ ആരൊക്കെ വിളിച്ചു നോക്കും, അതുപോലെ തന്നെ ആരൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ കൃത്യമായിട്ട് റിപ്ലൈ കൊടുക്കുകയും അതുപോലെ ഓഫീസ് ടൈമിൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ച് കൃത്യമായി അവനവൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അങ്ങനെ പിറ്റേ ദിവസം എന്തൊക്കെ ചെയ്യാനുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പുസ്തകത്തിൽ കൃത്യമായിട്ട് കുറിച്ചിടുകയും അത് കംപ്ലീറ്റ് ആക്കുന്നതോടെ അത് വെട്ടിക്കളയുകയും ചെയ്യും. അങ്ങനെ കൃത്യമായി ചിട്ടയോടുകൂടിയാണ് മീന ജോലി ചെയ്തിരുന്നത്. അതേസമയം ദേവിയാണെങ്കിൽ അവളുടെ കൂടെ എം ബി എ പഠിച്ച അതുപോലെ ബി കോമിന് പഠിച്ച ഒരുപാട് സുഹൃത്തുക്കൾ അവളെ വിളിക്കാനുണ്ടാവും. അങ്ങനെ ഓഫീസ് സമയത്ത് ഇവരോടൊക്കെ ഒരുപാട് സമയം വാദമില്ലാതെ സംസാരിക്കും. അങ്ങനെ അവളുടെ പല ജോലികളും പെൻഡിങ്ങിലാകുകയും ചെയ്യും. അങ്ങനെ കുറേ നാള് കടന്നു പോയ സമയത്ത് പിന്നെ മാനേജർ ഇതൊക്കെയും കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 6 മാസത്തിന് ശേഷം അദ്ദേഹം റിപ്പോർട്ടിൽ എഴുതി, മീന വളരെ സമർത്ഥയായ ചിട്ടയോടുകൂടി ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരിയാണ്. അതേസമയം ദേവി വാദാറാതെ മൊബൈൽ ഫോണിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ ദേവിയെക്കുറിച്ച് ഒരു നല്ല ഇംപ്രഷനല്ല മാനേജർക്ക് ഉണ്ടായത്, മീനയെക്കുറിച്ച് നല്ലൊരു ഇംപ്രഷനാണ് ഉണ്ടായത്. അങ്ങനെ റിപ്പോർട്ടിൽ പോസിറ്റീവായ റിപ്പോർട്ടാണ് മീനയ്ക്ക് ലഭിച്ചത്. അതേസമയം ദേവിക്ക് ഒരു നെഗറ്റീവായ റിപ്പോർട്ടാണ് ലഭിച്ചത്. അങ്ങനെ 2 വർഷം കഴിഞ്ഞ സമയത്ത് മീനയ്ക്ക് അവളുടെ ജോലിയിലെ കഴിവുകൾ കൊണ്ട് പ്രൊമോഷൻ ലഭിച്ചു. ദേവിക്കാണെങ്കിൽ പ്രൊമോഷൻ ലഭിച്ചതുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കഥ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുക, പിന്നെ മീനയെ പോലെ ആവണം എന്നാണ് നമുക്ക് തോന്നുക അല്ലേ. ബികോം മാത്രമുള്ള മീന എന്ത് ചെയ്തു, പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി മുന്നോട്ടേക്ക് പോയി അല്ലേ. എം ബി എ വരെ പഠിച്ച ദേവിയാണെങ്കിലോ പ്രൊമോഷൻ കിട്ടാതെ അവിടെ ആവുകയും ചെയ്തു അല്ലേ. അപ്പം നമ്മൾ ഈ കഥ കേൾക്കുന്ന സമയത്ത് നമുക്ക് മീനയെ പോലെ ആവണം എന്നാണ് പലപ്പോഴും തോന്നുക. പലപ്പോഴും മീനയെ പോലെ ആകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതായത് മീനയ്ക്ക് ടൈം മാനേജ് ചെയ്യാൻ വളരെ നന്നായി അറിയാം. ദേവിക്ക് എന്താണെന്ന് കുഴപ്പം, ദേവിക്ക് ടൈം മാനേജ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് അവൾക്ക് പ്രൊമോഷൻ കിട്ടാത്തതിന് കാരണം നമുക്ക് മനസ്സിലാവും. അപ്പം മീന എന്തൊക്കെയാ ചെയ്യുന്നത്, ആ ജോലി എത്തിയ ശേഷം മീന കൃത്യമായിട്ടൊരു പുസ്തകത്തിൽ എന്തൊക്കെ ജോലികൾ പിറ്റേ ദിവസം ചെയ്യാനുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്യും, കൃത്യമായിട്ട് എഴുതി വെക്കും. ആ ജോലി കഴിഞ്ഞാൽ അത് വെട്ടിക്കളഞ്ഞ് അടുത്ത ജോലി എഴുതി വെക്കും അല്ലെ. അത് കഴിയുമ്പോൾ വെട്ടി കളയുകയും അതുപോലെ അടുത്ത ജോലികൾ കൃത്യമായിട്ട് എഴുതി, അങ്ങനെ ഒരു ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു ഇതായിരുന്നു പിന്നെ മീനയുടെ ഇത് നമുക്ക് പറയാം അല്ലെ. നമുക്ക് അത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കും ഈ മീനയെ പോലെ ആവാൻ സാധിക്കൂലേ, ദേവിയെ പോലെ മാത്രമാണ് നമുക്ക് ആവാൻ സാധിക്കാൻ, നമുക്ക് മീനയെ പോലെയല്ലേ ആവേണ്ടത്. അപ്പൊ മീനയെ പോലെ ആവാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? നമുക്കും ഇല്ലേ ഇതുപോലെ പഠിക്കാനുള്ള ടൈം ടേബിള്, ഇപ്പൊ കേട്ടറ്റ് എക്സാം വിളിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാം. എല്ലാവരും അപ്ലൈ ചെയ്ത് പരീക്ഷക്ക് വേണ്ടി കാര്യമായിട്ട് പഠിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും ഫോം വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ദേവിയെ പോലെ ആണെങ്കിൽ നിങ്ങൾക്ക് കേട്ടറ്റൊന്നും ഒരു കാലത്തും കിട്ടാനേ പോകുന്നില്ല. ഈ മീനയെ പോലെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാലഘട്ടം നിങ്ങൾക്ക് കേട്ടറ്റൊക്കെ നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കൃത്യമായിട്ടൊരു ടൈം ടേബിൾ നിങ്ങൾ എല്ലാ ദിവസവും ആ ടൈം ടേബിൾ കൂടി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക.
അപ്പം ഈ അപ്ലൈ ചെയ്ത ഇതില് ആ സിലബസ് നിങ്ങൾ കൃത്യമായിട്ട് ഒരു നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കുക. അപ്പൊ അതിലെ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് സൈക്കോളജി അതുപോലെ പെഡഗോഗിയൊക്കെയാണ്. അതിൽ സെക്കൻഡ് പേപ്പർ പിന്നെ ഹിന്ദി ഓർ അല്ല ഇംഗ്ലീഷ് ഓർ മലയാളമായിരിക്കും. അതിൽ തേർഡ് പേപ്പറാണ് നമ്മുടെ ഹിന്ദി വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ മൂന്ന് ഈ ഇത് പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം, എല്ലാ ദിവസവും പഠിക്കണം. അതായത് മിനിമം ഒരു 3 മണിക്കൂറിന് 5 മണിക്കൂറിന്റെ ഇടയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അത് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഉറപ്പ് വരുത്തുകയും വേണം. അപ്പം നിങ്ങൾക്ക് അതിൽ ഒരുപാട് ടഫായ കുറെ വിഷയങ്ങളുണ്ടാവും. അപ്പൊ ആ ടഫായ വിഷയങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ സമയം കൊടുത്ത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ അതും കൂടി നിങ്ങൾ പഠിക്കണം. അപ്പം എല്ലാം ഈ പറഞ്ഞ എല്ലാം നിങ്ങൾ നോക്കിയ ശേഷം നിങ്ങൾ എന്തുകൂടി ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങളത് പഠിച്ചോ എന്നുള്ളത് ഉറപ്പുവരുത്തുക തന്നെ വേണം. അപ്പൊ നിങ്ങൾ ഇടക്കിടക്ക് എന്ത് ചെയ്യുക, ഒരു മോഡൽ എക്സാം ഒക്കെ വെക്കുക. എന്ത് മോഡൽ എക്സാം എഴുതിയിട്ട് നിങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയി എന്നുള്ളത്, എത്രത്തോളം മെച്ചപ്പെട്ടു എന്നുള്ളത് നിങ്ങൾക്ക് മോഡൽ എക്സാം എഴുതിയിട്ട് ആ മാർക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ കേട്ടറ്റ് എന്നുള്ള എക്സാം പക്ഷേ അതിൽ 150 മാർക്കാണ് വേണ്ടത്. അപ്പോൾ അത് 150 മാർക്കിലാണ് വരുന്നത്. അപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ കട്ട് ഓഫ് പറയുന്നത് 90 ആണ്. ബാക്കി OBC അതുപോലെ SSC ST വിഭാഗത്തിനൊക്കെ തോന്നുന്നു 90 വേണ്ട, അത് താഴെയാണ് ആവശ്യമുള്ളത്. അപ്പൊ നിങ്ങൾ ആ കട്ട് ഓഫ് ഒക്കെ കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കണം കേട്ടോ. അപ്പൊ അത് പ്രകാരം നിങ്ങൾ കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, പെർമനന്റ് ജോലികൾക്ക് വേണ്ടിയിട്ട് അല്ലേ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ HSA ഡിസംബറിൽ വിളിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചത്. അപ്പൊ HSA പഠിക്കുന്നവരും ഈ ഒരു പ്രത്യേക രീതിയിൽ തന്നെ പഠിക്കണം. ടൈം ടേബിളൊക്കെ റെഡിയാക്കുക, എന്നാ ഭാഗങ്ങൾ പഠിച്ചു തീർക്കുന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ഉറപ്പിക്കുക. എന്നിട്ട് ആ ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് വെക്കുക. എന്നിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ഭാഗം പഠിക്കാൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക തന്നെ വേണം. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു ടൈം ടേബിൾ പ്രകാരം പഠിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, ഈ വിജയത്തിൽ എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ പോസ്റ്റിലേക്ക് എത്തി, ഉയർന്ന പോസ്റ്റിലേക്ക് എത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഈ ടൈം കൃത്യമായി മാനേജ് ചെയ്യാൻ പഠിച്ചവരാണ്. അപ്പോൾ അങ്ങനെ ടൈം മാനേജ് ചെയ്തവർ മാത്രമേ എവിടെങ്കിലൊക്കെ എത്തിയിട്ടുള്ളൂ. നമുക്ക് എവിടെങ്കിലൊക്കെ എത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പഠിക്കണം, കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. അപ്പോൾ ടൈം മാനേജ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലതാണ് എപ്പോഴും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും താങ്ക് യു.